ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെബാസ്റ്റ്യൻ തളിയനച്ച, സഹകാർമ്മികരായ ജോയിച്ചക്കീത്തച്ച, തോമസ് മങ്ങാട്ടച്ച, പ്രിയപ്പെട്ട സഹോദര വൈദികരെ, പ്രിയ സഹോദരിമാരെ, പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇന്ന് സത്യത്തിൻ്റെ വിജയദിനമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഈ അതിരൂപതയുടെ ചരിത്രത്തിൽ മറ്റൊരു സുവർണ നിമിഷം അല്ലെങ്കിൽ ദിവസം കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു. തളിയനച്ചൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇനി നിമിഷം വരെ അല്ലെങ്കിൽ ഈ ദിവസം രാവിലെ വരെ ഈ അതിരൂപതയിലെ ഓരോ വിശ്വാസിയും അവർ കേരളത്തിലായാലും ഇന്ത്യയിലായാലും വിദേശത്തായാലും അവരുടെ മനസ്സുകളിൽ വേദനയോടെ അവർ ഓർത്തിരുന്ന ആശങ്കപ്പെട്ടിരുന്ന ഒരു തീരുമാനം സിനഡിൻ്റെ കുർബാനയർപ്പണ രീതിയെ സംബന്ധിച്ചിടത്തോളം 50-50% എന്നുള്ള ഒരു കോംപ്രമൈസ് ഫോർമുല, അതെന്തുമാത്രം ഈ അതിരൂപതയിലെ വിശ്വാസികളെ വേദനിപ്പിച്ചു, ഒരുപക്ഷെ അതിൻ്റെ വേദന ഏറ്റെടുക്കുവാനായിട്ട് സഹിക്കാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ഈ അതിരൂപതയിലെ ഒത്തിരിയേറെ വൈദികർക്കും സന്യസ്തർക്കും അൽമായ വിശ്വാസികൾക്കും ഉറക്കം പോലും നഷ്ടപ്പെട്ടു. കാരണം ഞങ്ങളിൽ പലരും ജനിച്ചു വളർന്നതിന് ശേഷം പരിശുദ്ധ കുർബാന, പരിശുദ്ധ മാർപ്പാപ്പ, കത്തോലിക്ക സഭയുടെ കാണപ്പെടുന്ന തലവനായ മാർപ്പാപ്പ അർപ്പിക്കുന്ന രീതിയിൽ തന്നെ പൂർണ്ണമായിട്ടുമുള്ള ഒരു ജനാഭിമുഖ കുർബാന മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, ഞങ്ങൾ പരിശീലിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ അമ്മച്ചിമാർ, ഞങ്ങളുടെ അപ്പച്ചന്മാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളിൽ, അവരുടെ ജീവിതത്തിലെ വ്യഥകളിൽ, അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, ദുരന്തങ്ങളിൽ ഒരു കുർബാനയിൽ വന്ന് പരിശുദ്ധമായിട്ടുള്ള കർത്താവിൻ്റെ പങ്കുവെക്കുന്ന, തൻ്റെ ശരീരമെടുത്ത് ഇതെടുത്ത് ഭക്ഷിക്കുവിൻ, ഇതെടുത്ത് പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്ന, ഞങ്ങളുടെ ഹൃദയങ്ങളിലെ വ്യഥ അകറ്റുന്ന, ഞങ്ങളുടെ നൊമ്പരങ്ങളെ തൊട്ട് സുഖപ്പെടുത്തുന്ന, ഞങ്ങൾക്കെല്ലാവർക്കും കാണാവുന്ന, ആസ്വദിക്കാവുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചിരുന്നു. അതിൽ നിന്നും സിനഡിൻ്റെ പുതിയ തീരുമാനം, അതും 54 വർഷത്തിലേറെയായി ജനാഭിമുഖ കുർബാന ചൊല്ലിവരുന്ന രൂപതകളിലെ വൈദികരോടോ സമർപ്പിതരോടോ അൽമായരോടോ ആരോടും ആലോചിക്കാതെ സൂത്രത്തിൻ്റെ വഴിയിലൂടെ 50-50 ഫോർമുല, പകുതി ജനാഭിമുഖം പകുതി അൽത്താരാഭിമുഖം എന്ന് കൊണ്ടുവന്നപ്പോൾ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ടു. നമ്മുടെ രോദനങ്ങൾ അധികാരികളുടെ മുൻപിൽ ഉയർത്തപ്പെട്ടു. നമ്മുടെ രോഷം, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചില രോഷങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ പ്രകടിപ്പിക്കാൻ ഇട വന്നു. കത്തുകളും നിവേദനങ്ങളുമായി ഒരുപക്ഷെ 10,000-ക്കണക്കിന് 100,000-ക്കണക്കിന് നിവേദനങ്ങൾ റോമിൽ പൗരസ്ത്യ കാര്യാലയത്തിലേക്ക്, ഇന്ത്യയിലെ നുൻഷിയേച്ചറിലേക്ക്, മാർപ്പാപ്പയ്ക്കെല്ലാം നമ്മൾ അയച്ചു. പക്ഷേ എല്ലാം കൈവിട്ടു പോകുന്ന ഒരു ഫീലിംഗ്, അങ്ങനെ ഒരു വേദനയുടെ തോന്നൽ നമുക്കുണ്ടായിരുന്നു. ആ തോന്നലിൽ നമ്മുടെ വേദനകൾ പ്രകടിപ്പിക്കുവാനായി തന്നെ നവംബർ 28 എന്ന് പറയുന്ന ഒരു ദിവസം ഈ ഏകീകരണ കുർബാന എല്ലായിടത്തും അർപ്പിക്കപ്പെടുമ്പോൾ ആ ദിവസം
എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികർ വിശ്വാസികൾ തീരുമാനമെടുത്തു ഞങ്ങൾ ജനാഭിമുഖ കുർബാന മാത്രമേ ചൊല്ലുകയുള്ളൂ അങ്ങനെ ചൊല്ലുകയുള്ളൂ എന്ന് പറയുന്ന ആ ദിനത്തിന് എന്ത് പേരിടണം എന്ന് ചിന്തിച്ചപ്പോഴാണ് മറ്റൊരു പേരും ആ ദിവസത്തിന് കൊടുക്കാൻ പറ്റില്ല പാറേക്കാട്ടിൽ സ്മൃതി അഭിവന്ദ്യ കർദിനാൾ പാറേക്കാട്ടിൽ സ്മൃതി ദിനം എന്തുകൊണ്ട് കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ പ്രിയമുള്ളവരെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമുക്കെതിരെ വരുന്ന ചോദ്യശരങ്ങൾ നമുക്കെതിരെ വരുന്ന വിമർശനങ്ങൾ നമുക്കെതിരെ ലിറ്റർജി സംബന്ധമായിട്ടുണ്ടായിരുന്ന കേസുകൾ ഇതിനെല്ലാത്തിനും വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ലിറ്റർജി എന്റെ ദൃഷ്ടിയിൽ എന്നുള്ള പുസ്തകം വായിച്ചു എന്ന് തോന്നി എനിക്ക് തന്നെ കണക്കില്ല രാപ്പകൽ ഞാൻ അത് വായിക്കാനിടയിൽ വന്നു ഇന്നലെ രാത്രി പോലും കാരണം ഇന്നലെ നാളത്തെ പരിപാടിക്ക് ഇഞ്ചക്ഷൻ ഓർഡർ കൊടുത്തു അതിന് നമ്മൾ വക്കീലുമാരെ വെച്ചു ആ വക്കീൽ രാത്രി എന്നെ വിളിച്ചു പറയുന്നു അതിന് വാദങ്ങൾ വേണം പാറേക്കാട്ടിൽ പിതാവിന്റെ പുസ്തകം ഇന്നലെ രാത്രി പോലും വീണ്ടും മറച്ചിട് വായിക്കേണ്ടതായിട്ട് വന്നു പ്രിയമുള്ളവരെ ആ പുസ്തകത്തിൽ കണ്ണുനീരുണ്ട് ആ പുസ്തകത്തിൽ സത്യമുണ്ട് ആ പുസ്തകത്തിൽ വഞ്ചനയുടെയും ചതിയുടെയും ചരിത്ര രേഖകളുണ്ട് ആ പുസ്തകത്തിൽ ജനത്തിന് അഭിമുഖമായിട്ട് നിന്ന് ചൊല്ലുന്ന വത്തിക്കാൻ സെക്കൻഡ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സജീവമായ കുർബാനയെ കുറിച്ചിട്ടുള്ള ആ പാറേക്കാട്ടിൽ പിതാവിന്റെ ചൈതന്യവത്തമായ ചിന്തകളുണ്ട് ആ പുസ്തകം അദ്ദേഹത്തിന്റെ കണ്ണിനീരിൽ കുതിർന്നതാണ് അദ്ദേഹത്തിന്റെ ചോരയിൽ അത് കുതിർന്നതാണ് അത് നമുക്ക് മനസ്സിലാവും സത്യമാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും നോക്കുക നമ്മൾ വായിച്ചു കേട്ടത് എന്താണ് ഞങ്ങൾക്ക് അബ്രാഹമായി അബ്രാഹമുണ്ട് യഹൂദരുടെ പാരമ്പര്യം ആ അബ്രാഹത്തിനേക്കാളും വലിയവനാണോ നീ നീ എന്താണ് പറയുന്നത് കർത്താവ് പറഞ്ഞു നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്ന് പറയുന്നു നിങ്ങൾക്ക് വലിയ പാരമ്പര്യമുണ്ടെന്ന് പറയുന്നു ദൈവത്തിന്റെ തിരഞ്ഞെടുത്ത ജനമാണെന്ന് പറയുന്നു പക്ഷെ സത്യം നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ നുണ പറയുന്നു നിങ്ങൾ ചതിപ്രയോഗങ്ങൾ നടത്തുന്നു അസത്യവും അഴിമതിയും നടത്തുന്നു എന്നിട്ട് നിങ്ങൾ പറയുന്നു ദൈവത്തിന്റെ ജനതയാണെന്ന് അല്ല നിങ്ങൾ പിശാചിന്റെ ജനതയാണെന്ന് പറയാം നിങ്ങളുടെ പിതാവ് പിശാചാണെന്ന് പറഞ്ഞത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും പ്രിയമുള്ളവരെ ഇത് സത്യത്തിന് വിജയമാണ് സത്യം വിജയിക്കും അതിന് ഏത് നുണയാലും നമുക്കറിയാം വാട്സാപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ എന്തെല്ലാം നുണപ്രചരണങ്ങൾ നടന്നു ഇന്ന് തന്നെ നമുക്കറിയാം അഭിവന്ദ്യ കരിയിൽ പിതാവിന്റെ സർക്കുലർ വന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാനൂനിക നിയമപ്രകാരം 1538 പ്രകാരം ഒരു പൊതു നിയമത്തിൽ നിന്നും ഓരോ രൂപത അധ്യക്ഷനും അതത് രൂപതകളിൽ ആ പൊതു നിയമം പ്രാബല്യത്തിലാക്കുവാൻ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ രൂപത അധ്യക്ഷന് അതിൽ നിന്ന് ഒഴിവ് കൊടുക്കാമെന്ന് പറയുന്ന കാനോനിക നിയമം അതിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് സിനഡ് പറഞ്ഞത് അത് ഈ നിയമം അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ് അത് ലിറ്റർജിക്ക് ബാധകമല്ല എന്ന കല്ലുവെച്ച നുണ പറഞ്ഞു അന്ന് മുതൽ ഞങ്ങൾ പറയുന്നതാണ് ഇത് നുണയാണ് കരികിൽ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ചോദിച്ചു പിതാവിനോട് യുവർ എക്സലൻസി 28-ാം തീയതി എന്ന് പറയുന്നത് 2 ദിവസം കൂടി ഉള്ളൂല്ലോ ഞാൻ എന്ത് ചെയ്യാനാണ് കരികിൽ പിതാവ് ഓർമ്മപ്പെടുത്തി പിതാവെ കാനോനിക നിയമത്തിൽ ഹാ അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ വൈ കാൻ്റ് യു ടേക്ക് എക്സെപ്ഷൻ പിതാവിനോട് പറഞ്ഞു ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ സംസാരിക്കാൻ പറഞ്ഞു ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ ലെറ്റർ നിങ്ങൾ ശ്രദ്ധിക്കുക അതിന്റെ തുടക്കത്തിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് കരികിൽ പിതാവിനോട് അഭിവന്ദ്യ കരികിൽ പിതാവേ പിതാവ് പരിശുദ്ധ മാർപ്പാപ്പയെ സന്ദർശിച്ചതിന് ശേഷം വത്തിക്കാന്റെ പല കാര്യാലയങ്ങളിലും ആശങ്കയോടെ ഒരു കാര്യം പങ്കുവെക്കുകയുണ്ടായി പൗരസ്ത്യ കാര്യാലയം കാനോനിക നിയമം 1538 റദ്ദാക്കി എന്ന് അത് ഞങ്ങൾ ഒരിക്കലും റദ്ദാക്കിയിട്ടില്ല അത് റദ്ദാക്കാനായിട്ടുള്ള അവകാശമോ അധികാരമോ പൗരസ്ത്യ സഭ കാര്യാലയ ഒരു കാര്യാലയത്തിനുമില്ല
കാനോനിക ദൈവമാണ് എന്നിട്ട് പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? 2020 നവംബർ 9 മേജർ ആർച്ച് ബിഷപ്പിനായി അയച്ച കത്തിൽ പറഞ്ഞത്, ആ നിയമം പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്, അതിൻ്റെ അധികാരം യാതൊരു തരത്തിൽ ഞങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടില്ല. അതിനാൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന നിലയിൽ എറണാകുളം മംഗമാലി അതിരൂപതയിൽ സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കാൻ പിതാവിന് പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഈ നിയമം പിതാവിന് അധികാരത്തോടുകൂടി പ്രാബല്യത്തിൽ വരുത്താം, ഒഴിവ് കൊടുക്കാം. ഒരു നുണയുടെ പൊളിച്ചെടുക്കലായിരുന്നു അത്. ഒരു സത്യമാണ് വെളിപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് പാലക്കാട്ടിൽ പിതാവിന്റെ എന്റെ ദൃഷ്ടി ലിറ്റർജിയുടെ ദൃഷ്ടിയിൽ എന്നുള്ള പുസ്തകത്തിൽ ഇങ്ങനെ നുണകളുടെ ചരിത്രം 1953 ഈ സഭയുടെ പേര് മാറി. ഒരു സുപ്രഭാതത്തിൽ വത്തിക്കാനിന്റെ അനുവാരിയോ പൊന്തിഫിച്ചോ എന്ന് പറയുന്ന ഡയറക്ടറിയിൽ ഈ സഭയുടെ പേര് പെട്ടെന്ന് മാറി. സീറോ മലബാർ അല്ല, കൽദയോ മലബാർ. ഇവിടുത്തെ ഒരു ബിഷപ്സും അറിഞ്ഞിട്ടില്ല, ഇവിടുത്തെ ഒരു ബിഷപ്സും അറിഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം. പാലക്കാട്ടിൽ പിതാവ് അന്ന് ആർച്ച് ബിഷപ്പായിട്ടില്ല. പാലക്കാട്ടിൽ പിതാവ് റോമിൽ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അനുവാരിയോ പൊന്തിഫിച്ചോയുടെ ഡയറക്ടറെ ചെന്ന് കണ്ടു. ഇതാരാണ് ഈ മാറ്റം വരുത്തിയത്? അത് പൗരസ്ത്യ കാര്യാലയം. പൗരസ്ത്യ കാര്യാലയത്തിലെ കർദിനാളിനെ കണ്ടു. അദ്ദേഹത്തിന് ചോദിച്ചു, പിതാവ് ഇങ്ങനെ, അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അവനൊരു മാറ്റം ഉണ്ടായ. അണ്ടർ സെക്രട്ടറി വഴി ഒരു മാറ്റം ഉണ്ടായത്രേ. നിങ്ങളൊന്ന് ആലോചിക്കുക. അതിനുശേഷം പിന്നെ ഇവിടുത്തെ അന്നത്തെ സീറോ മലബാർ ബിഷപ്സ് കോൺഫറൻസ് എല്ലാ പിതാക്കന്മാരും കൂടി ഒപ്പിട്ട് വീണ്ടും ഒരു ലെറ്റർ കൊടുത്തു. ഞങ്ങളുടെ സഭയുടെ പേര് കൽദയോ മലബാർ എന്നല്ല, സീറോ മലബാർ എന്നാണ്. ഇതുപോലെ ചതിയുടെ, വഞ്ചനയുടെ ഒത്തിരി രേഖകൾ ലിറ്റർജിയുടെ ദൃഷ്ടിയിൽ എന്നുള്ള പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് സത്യം വിജയിക്കും, ഒരു സംശയവും നമുക്ക് വേണ്ട. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസം ഇത് കൃതജ്ഞതാബലിയായിട്ട് അർപ്പിക്കുക. കാരണം നമ്മൾ ആഗ്രഹിച്ച കാര്യം, നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച നമ്മുടെ ജനാഭിമുഖ കുർബാന, അത് നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു ഈ ദിവസം. അത് അഭിവന്ദ്യ ആന്റണി കരിയിൽ പിതാവിനെയും ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാം കൂടെ പോയ മോൺസിഞ്ഞൂർ ആന്റണി നരികുളത്തെയും. ഇതിന്റെ പുറകിൽ ഈ ദിവസം ഇങ്ങനെ ആകാനായിട്ടുള്ള കാരണം നിങ്ങളാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഓരോ വിശ്വാസികളുമാണ്. കാരണം നമ്മൾക്ക് ഇതിലുള്ള പ്രതിഷേധം, നമുക്കിതിലുള്ള വിഷമം, ഇതിൽ നമുക്കുള്ള വ്യഥ, നമ്മൾ സമയാസമയങ്ങളിൽ നമ്മുടെ അധികാരികളെ, വത്തിക്കാനെ എല്ലാം നമ്മൾ അറിയിച്ചു. അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇത്. നിങ്ങളുടെ, നമ്മുടെ ജനാഭിമുഖ കുർബാന നമ്മുടെ അവകാശമാണെങ്കിൽ ഒരു അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു നിങ്ങൾ നടത്തിയത്. അതിന് നേതൃത്വം നൽകിയ വൈദികരെയും അൽമായ, നമുക്കറിയാം അൽമായ മുന്നേറ്റത്തും നമ്മുടെ ഓരോ ഇടവകയിലുള്ള കൈക്കാരന്മാർ, വൈസ് ചെയർമാൻമാർ, ഫാമിലി ഉണ്ടിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. എറണാകുളം അതിരൂപതയുടെ കൂട്ടായ്മയാണ്. ഞാൻ എന്നും ഞങ്ങൾ അച്ഛന്മാർ ആഗ്രഹിക്കുന്നതും, മരിച്ചാലും എത്ര പ്രാവശ്യം മരിച്ചാലും വീണ്ടും ഞാൻ ആഗ്രഹിക്കും എറണാകുളം അതിരൂപതയിലെ അംഗമാണോ അച്ഛനാകണമെന്ന്. കാരണം ഇതുപോലുള്ളൊരു വൈദിക കൂട്ടായ്മ ലോകത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാകില്ല. അത്രമാത്രം ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾക്ക്, കാരണം ഞങ്ങൾ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ എറണാകുളം അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും ഒരു നിലപാടെടുക്കുന്നുണ്ട്. അത് സത്യത്തിന്റെ നിലപാടാണോ? അത് നീതിയുടെ നിലപാടാണോ? അത് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെ നിലപാടാണ്? ആ നിലപാടാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. പാലക്കാട്ടിൽ പിതാവ് നമുക്ക് തെളിച്ചു തന്ന ഈ സത്യത്തിന്റെ ദീപം, ഈ കാരുണ്യത്തിന്റെ ദീപം, ഈ നീതിബോധത്തിന്റെ ദീപം തുടർന്നും നമ്മുടെ തലമുറയിൽ നിന്നും നമ്മുടെ പുതിയ തലമുറയിലേക്ക് കൈമാറി ജനാമുഖ കുർബാനയിലൂടെ നമ്മുടെ ഹൃദയത്തിലെ വ്യഥകൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിത ബന്ധിയായ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഈ ദിവസം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് അനുവദിച്ചു തന്ന, നമുക്ക് കൃപയൊരു ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് തന്ന ഈ ജനാഭിമുഖ കുർബാന
തുടർന്നും നമ്മൾ അർപ്പിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയത നമ്മുടെ ജീവിതം എല്ലാം പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നിൽക്കുക. ആരാധന ഏറ്റവും ഏറ്റവും സബ്ലൈം ആയിട്ടുള്ള ഏറ്റവും പരമോന്നതമായിട്ടുള്ള പ്രാർത്ഥന ഈ പരിശുദ്ധ കുർബാനയാണ്. ആ കുർബാന ഇനിയും തുടർന്നും നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പോലെ അനുഭവിക്കാൻ ഇടവരുത്തിയ ദൈവത്തിന് നന്ദി. പാറക്കാട്ടിൽ പിതാവിന്റെ മധ്യസ്ഥത്തിന് ഒരു മാസമായി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞാൻ പാറക്കാട്ടിൽ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു മാസമായി, കാരണം എനിക്കറിയാം, കാരണം പാറക്കാട്ടിൽ പിതാവിന്റെ ശവ അല്ലെങ്കിൽ മൃത സംസ്കാരം ചെയ്തിരിക്കുന്ന ആ കത്തീഡ്രൽ ബസിലിക്കയിൽ അദ്ദേഹം എടുത്ത ഒരു നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു കുർബാന അർപ്പണം എനിക്ക്, ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഒത്തിരി വായിക്കുകയും പഠിക്കുകയും സ്വപ്നത്തിൽ പോലും ചിന്തിക്കുക, ഒരു പേടി സ്വപ്നമായിരുന്നു. അതിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിച്ചു. എല്ലാത്തിനും പരിശുദ്ധ മാർപ്പാപ്പയ്ക്കും അനണിക്കരയിൽ പിതാവിനും എല്ലാവർക്കും മറ്റെല്ലാ വൈദികർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് നന്ദി നന്ദി അർപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമയോടെ വീണ്ടും നീതിക്കും സത്യത്തിനും സ്നേഹത്തിനും കാരുണ്യത്തിനും വേണ്ടി ജനാഭിമുഖ കുർബാനയിൽ നിന്നും രണ്ടാമത്തേക്കാൻ കൗൺസിൽ തന്നിരിക്കുന്ന ആ തുറവിയുടെ ചൈതന്യത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.